വിശ്വാസികളും ജീവിക്കുന്നുണ്ട്. അവര് പലരോടും പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും നേർച്ചകളും പ്രാർത്ഥനയും ഒക്കെ ആയി കഴിഞ്ഞുകൂടുകയാണ്. അവരൊക്കെ പറയുന്നൊരു വാദമുണ്ട്, ഞങ്ങൾ ഈ വഴിപാട് നടത്തിയിട്ട് ഞങ്ങൾക്ക് ഫലമുണ്ട്, ഞങ്ങൾ ഈ നേർച്ച നടത്തിയിട്ട് ഞങ്ങൾക്ക് പ്രയോജനമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് പലരുടെ ഭാഗത്തു നിന്നും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്, ഞങ്ങൾ ബന്ധപ്പെടുന്ന പല സ്ഥലത്തു നിന്നും ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നവർ അവകാശപ്പെടുന്നുണ്ട്. പലപ്പോഴും അതിന് പുറത്തൊക്കെ സത്യവുമുണ്ട്, ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ കണ്ട കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും പിന്നാലെ പോകുമോ? ഈ അമ്പലങ്ങളിലും സ്ഥലങ്ങളിലും നേർച്ചകളും വഴിപാടുകളുമായി പോകുമോ? പലപ്പോഴും അതിന് പുറത്തൊക്കെ സത്യവുമുണ്ട്, ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ കണ്ട കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും പിന്നാലെ പോകുമോ? ഈ അമ്പലങ്ങളിലും സ്ഥലങ്ങളിലും നേർച്ചകളും വഴിപാടുകളുമായി പോയില്ല. ഒരു നൂറ്റാണ്ടോ രണ്ടു നൂറ്റാണ്ടോ കാത്തിരുന്ന ആളുകൾ പിന്നെ ഒഴിവാക്കും. എന്താ വീണ്ടും വീണ്ടും ആളുകൾ ഈ കേന്ദ്രങ്ങളിൽ പോകുന്നത്? അവിടെ ചെന്നാൽ അവർക്ക് പോയിപ്പോയ ചില സാധനങ്ങളെ പറ്റിയൊക്കെയുള്ള ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്, പ്രയോജനമുണ്ട്. വരാനിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഈ അമ്പലങ്ങളെയും ഈ വിഗ്രഹങ്ങളെയും ആശ്രയിക്കുന്നവർക്ക് എന്തൊക്കെയോ ചിലത് അറിയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളോ ആവശ്യങ്ങളോ ചിലതൊക്കെ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ രോഗങ്ങളോ ഒക്കെ ചിലപ്പോഴും നീക്കി കിട്ടുന്നുണ്ട് എന്നതാണ് അവരുടെ അനുഭവം. മുസ്ലിങ്ങളായ നമ്മള് ഈ സമൂഹത്തിന് മുന്നിൽ നിന്ന് പറഞ്ഞൊരു വാദമുണ്ട്, ആർക്കും സഹായിക്കാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല പടച്ചു തമ്പുരാനല്ലാതെ, ഭാവിയെപ്പറ്റി അറിയാൻ കഴിയില്ല അള്ളാഹുവിനല്ലാതെ. ഈ വാദവുമായിട്ട് നമ്മൾ ഈ ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ തിരിച്ച് ഈ വിശ്വാസികളായ ആളുകൾ നമ്മളോട് ചോദിക്കും, ഞങ്ങൾക്ക് പലത് ലഭിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ട് ഞങ്ങൾക്ക് പലതും അറിയാൻ കഴിയുന്നുണ്ട്, പലതും നിർവഹിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പിന്നെയും അവിടേക്ക് പോകുന്നത്. ഉദാഹരണങ്ങൾ നേരത്തും അവർ പലപ്പോഴും, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഖുർആന്റെ അരിയായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു വെല്ലുവിളി ഇതാണ് അവന്റെ വിശ്വാസ രംഗത്ത്. ആരാണ് ഇവർക്ക് ഈ വിവരങ്ങൾ നൽകുന്നത്? ഈ ഭൂമിയിൽ ആരുമല്ല, മൃഗങ്ങളും മനുഷ്യരുമല്ല. ആരാണ് ഇവർക്ക് ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നത്? ഈ ഭൂമിയിൽ നമുക്ക് പരിചയമുള്ളൊരു സൃഷ്ടിയുമല്ല. ആരാണ് പരിമിതമായ തോതിൽ ഇവരുടെ ചില ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെടുന്നത്? ആരാണത് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ ഒരു സൃഷ്ടിയുമല്ല. അള്ളാഹു സമാധാനം നൽകുന്നു, മനുഷ്യരെ ജിന്നെന്ന് പറയുന്ന സൃഷ്ടി ഇവിടെയുണ്ട്. ആ ജിന്നെന്ന് പറയുന്ന സൃഷ്ടി അവന്റെ കൂട്ടാളികൾക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. ആ സഹായങ്ങളാണ് ആ കാണുന്നതൊക്കെ. നിങ്ങൾ വഞ്ചിതരാവണ്ട, അള്ളാഹുവിന്റെ സഹായം അല്ലേ അത്? അത് പറയാൻ ആ പടച്ചു തമ്പുരാൻ ജിന്നുകളെ പരിപഠിപ്പിച്ചത്. ജിന്നുകളായ ആളുകൾ അവരുടെ മിത്രങ്ങൾക്ക്, മനുഷ്യരിൽപ്പെട്ട മിത്രങ്ങൾക്ക് കബളിപ്പിക്കുന്ന വാക്കുകൾ, വഞ്ചനാപരമായ വാക്കുകൾ, മോടിയുള്ള പല വാക്കുകളും അറിയിച്ചു കൊടുക്കും. യൂഹി വിവരങ്ങൾ അറിയിച്ചു കൊടുക്കും, വിവരങ്ങൾ അറിയിച്ചു കൊടുക്കും. മനസ്സിലായില്ല, മനുഷ്യരുടെ കൂട്ടത്തിൽ ജിന്നുകളുമായി ബന്ധപ്പെടുകയോ സേവയും സഹായവും ഒത്താശയും വിശ്വാസവുമായി കഴിഞ്ഞുകൂടുകയോ ചെയ്യുന്ന മനുഷ്യന്മാരിൽ ചിലർക്ക് ജിന്നുകളിൽപ്പെട്ട ആളുകൾ അവരുടെ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുകയും പല സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു ചെയ്യുന്ന വിധത്തിൽ വലിയ തോതിലല്ല, അവരെ കൊണ്ട് സാധ്യമായ വിധത്തിൽ. എന്ന് കുറച്ച് സൗണ്ട് കുറവുണ്ട്, കാരണം കുറച്ച് വർഷങ്ങൾക്കും പ്രസംഗിച്ച ഒരു ഓഡിയോ കാസറ്റാണ്, കഴിയുന്ന അത്ര സൗണ്ടിൽ അത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും ഭംഗിയായി കേൾപ്പിക്കണം എന്നാണ്. നിങ്ങൾ സ്വന്തമായി കൊണ്ടുപോയി കേട്ടത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ജിന്നുകളോട് സഹായം തേടിയാലും ആരാധിച്ചാലും ജിന്നുകളെ പൂജിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ, സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ലോകത്തറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അത് പറഞ്ഞു. അതെന്താണ് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ? ഈ ലോകത്ത് മുസ്ലിമീങ്ങൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ജിന്നുകളിലുള്ള വിശ്വാസം. അതായത് മുശ്രിക്കുകളായ അല്ലല്ലാത്തവരെ വിളിച്ചു തേടുന്ന, ആരാധിക്കുന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്, ചില മറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട്, ചില ഭാവി കാര്യങ്ങൾ അറിയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, പലപ്പോഴും അതിലൊക്കെ കുറെ സത്യവുമുണ്ടല്ലോ, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ അതിന്റെ പിന്നിൽ നിൽക്കുമോ? വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും പിന്നിലൊക്കെ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടല്ലോ, ഒരു ഉപകാരവും കിട്ടാതെ അവരതിന് നിൽക്കുമോ? എന്നാൽ മുസ്ലിങ്ങളായ നമ്മൾ പറയുന്നു, അള്ളാഹുവിനല്ലാതെ ഉത്തരം ചെയ്യാൻ കഴിയില്ല, സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ്, പിശാചിനെ സേവിക്കുന്നവർക്ക് പിശാച് സഹായം ചെയ്യും, അവന്റെ മിത്രങ്ങൾക്ക് അവൻ വിവരങ്ങൾ കൈമാറും. പക്ഷെ അള്ളാഹു ചെയ്യുന്ന പോലെ വലിയ തോതിലല്ല, ചെറിയ തോതിൽ. ഇതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അബ്ദുറഊഫ് മദനി അവിടെ പറഞ്ഞത്. ഇവരുടെ കണക്കിൽ അദ്ദേഹം ശുദ്ധ ശിർക്കിലേക്ക് പോയി, ശുദ്ധ അന്ധവിശ്വാസത്തിലേക്ക് പോയി. വാസ്തവത്തിൽ അദ്ദേഹം മുസ്ലിമീങ്ങൾ ഇത് ചെയ്യണം എന്നാണോ പറഞ്ഞത്? ആണോ? നമ്മൾക്ക് ജിന്നുകളെ വിളിച്ച് സഹായം തേടാ,
നമുക്ക് ജിന്നുകളെ സഹായിക്കുമെന്നാണോ? അല്ല. ലോകത്ത് പിശാചിനെ പൂജിക്കുന്ന ജ്യോത്സ്യന്മാര് മന്ത്രവാദികൾ പോലത്തവർക്ക് ജിന്ന് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്കത് ചെയ്യാൻ പാടില്ല. പിശാചിനെ പൂജിക്കാനോ ആരാധിക്കാനോ പിശാചിനോട് സഹായം ചോദിക്കാനോ പാടില്ല. അങ്ങനെ പിശാച് ഇവർക്ക് ചില സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ലോകത്ത് ഈ ശിർക്കും കുഫറും നിലനിൽക്കുന്നത്. അങ്ങനെ പിശാചിനെ സേവിക്കുന്നവർക്ക് പിശാച് സഹായിക്കുന്നുണ്ട്, ചില വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അന്ധവിശ്വാസികളായി ചിത്രീകരിച്ചു, ഞങ്ങൾ നവയാഥാസ്ഥികരായി മാറി. പക്ഷെ ഇയാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പേരെന്താ? നവയാഥാസ്ഥികരുടെ ഇമാമാക്കി നിങ്ങൾ അദ്ദേഹത്തെ നിശ്ചയിക്കേണ്ടി വരും. കാരണം വാസ്തവത്തിൽ ഇവിടെ ഈ അഭൗതികം കാര്യകാരണ ബന്ധം അദൃശ്യം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ വട്ടം കറക്കുകയാണ്. ഈ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള February 8 ശബാബിൽ പോലും അബ്ദുസലാം സല്ലം എഴുതിയിട്ടുള്ളത് എന്താണ്? അദൃശ്യം കാര്യകാരണ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇതാ ജിന്നുകളോട് സഹായം തടൽ ശിർക്കല്ല ഹറാമത്രേ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാഖ് മാസികയിലെ ഒരു കത്തിന് ഇയാൾ മറുപടി എഴുതിയിരിക്കുകയാണ്. അറിയാത്ത അദൃശ്യമാർഗം അഭൗതിക മാർഗം കാര്യകാരണ ബന്ധത്തിന് അതീതം മറഞ്ഞ വഴി തൗഹീദ് പോലുള്ള സാങ്കേതിക പദങ്ങൾ ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടുന്നത് അന്ത്യദിനത്തിന്റെ അടയാളം പുലർന്നതാണ് എന്ന് പറഞ്ഞിരിക്ക. അപ്പൊ ഇതിന്റെ അർത്ഥം ഞങ്ങൾ മാറ്റിമറിച്ചു എന്നാണ് ഈ ശബാബിലൂടെ ഇയാൾ അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ അദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് കാണാത്തത് എന്നല്ല അർത്ഥം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തെ ഏതൊരു കാര്യം പറഞ്ഞാലും അതിനൊരു കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അള്ളാഹു നമ്മെ സഹായിക്കുന്നത് അതിൻ്റെ കാരണം നമുക്ക് പിടികിട്ടൂല. അങ്ങനെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യത്തിൽ സഹായം ചോദിക്കാൻ അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. അതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ട് സഹായം ചോദിക്കലാണ്. എന്നിട്ട് ഞങ്ങളിതൊക്കെ പറഞ്ഞല്ലോ. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ, ഞങ്ങളിത് വിശദീകരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ ശിർക്കിലേക്ക് പോയി, അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്നാണ് ഇവിടെ ഇവർ പ്രചരിപ്പിച്ചത്. വാസ്തവത്തിൽ ഇസ്ലാഹ് മാസികയിൽ വന്നിട്ടുള്ള ചില ലേഖനങ്ങളുടെ പേരിലാണ് ഇവർ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അടുത്തതായിട്ട് വരെയുള്ളത്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. അതിനാൽ മലക്കിനോടോ ജിന്നിനോടോ നാം സഹായം തേടാൻ പാടില്ല. എന്നിട്ട് ഖുർആനിലെ കുറെ ആയത്തുകൾ കൊടുത്തിരിക്കുക, അതെല്ലാ ആയത്തൊന്നും ഇവർക്ക് അനുകൂലമല്ല. വേണ്ടി വന്നാൽ നമുക്കത് പിന്നീട് വിശദീകരിക്കാം. ഏതായാലും ഇരിക്കട്ടെ. എന്നാൽ അതിന് നമ്മളെ വാദായി ചെയ്തിട്ടില്ല. എന്താ? സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിൻ്റെ അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. മലക്കുകൾക്കും ജിന്നുകൾക്കും നൽകപ്പെട്ട കഴിവിൽ നിന്ന് അവരോട് സഹായം തേടാം. എവിടെ ഇത് പറഞ്ഞത്? മലക്കുകൾക്കും ജിന്നുകൾക്കും നൽകപ്പെട്ട കഴിവിൽ നിന്ന് അവരോട് സഹായം തേടാം എന്ന് KNM ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ടോ? ഔദ്യോഗികമോ അനൌദ്യോഗികമായ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ടോ? പച്ച നുണങ്ങൾ പറയാണ്, യാതൊരു മടിയില്ല. പരലോകത്തെക്കുറിച്ചുള്ളൊരു പേടി അവർക്കില്ല. പിന്നെ സുഹൃത്തുക്കളെ, ജിന്നുകളെ സംബന്ധിച്ച് ചെറിയ മുണ്ട അബ്ദുല്ല മീതും അതിന് എഴുതിയെടുത്ത് കൊടുക്കോളൂ. ഇതാ, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിന്റെ 102-103 പേജുകളിൽ. ഇപ്പൊ അബ്ദുസലാം സല്ലമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യ കഴിവിന് അതീതെന്നാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇവരത് മാറ്റി സൃഷ്ടികളെ കഴിവിന് അതീതെന്നാക്കി. ഇതാരാ മാറ്റിയത്? 2001 പുറത്തിറക്കിയ പുസ്തക അത്. മുമ്പ് ശബാബിൽ വന്ന ചോദ്യോത്തരം പുസ്തകമാക്കിയതാ. അപ്പൊ ഇന്ത്യ എത്രയോ മുമ്പ് എഴുതിയതാ. എന്താ എഴുതിയത്? സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. വാസ്തവത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ, അമ്പിയാക്കളും ഔലിയാക്കളും മനുഷ്യന്മാരാണ്, അവരോട് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം തേടിയിട്ട് കാര്യമില്ല കൂട്ടരേ എന്ന് പറയാൻ വേണ്ടിയാണ് മനുഷ്യ കഴിവിന് അതീതം എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല,
അപ്പോ സി ഐ എസ് ഐ ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മള് പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ. അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട് കുറെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയുന്ന മൈക്കകൾ, ആ മൈക്കകൾ ഇങ്ങനെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകൾ അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതാരാ കേട്ടൊളിഞ്ഞ്? ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരും, ജന്തുക്കൾ അറിയും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കം വിളിച്ച് അന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അത്തൗഹീദ് മാസിക 2004 ഏപ്രിൽ പേജ് 13. എഴുതിയതാരാ? ഗ്രൂപ്പിന്റെ അനിശേദ്യ നേതാവ് കെ കെ മുഹമ്മദ് സുല്ലമി. മടവൂരികൾ ഒന്നുകൂടി കേട്ടോളിയും, ഞങ്ങളിതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാ മടവൂരികൾ മറുപടി പറയുമോ എന്ന പേരിൽ ഈ